സി പി എമ്മുമായി അകന്ന ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ വീട് ഒഴിയണമെന്ന് റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസ്. എന്തുവന്നാലും ഒഴിയില്ല എന്ന് രാജേന്ദ്രൻ. പാർട്ടിയിൽ നിന്ന് ഒഴിപ്പിച്ച പോലെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കൽ നടക്കൂല എന്നാണ് രാജേന്ദ്രന്റെ മുന്നറിയിപ്പ്. ഞാൻ പറഞ്ഞല്ലോ വെടിവെക്കരുത് സാർ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചല്ലോ. ഇനി ബുള്ളറ്റ് പ്രൂഫ് ഇട്ടില്ല, അതിന് ഇട്ടിട്ട് വന്നിട്ട് വെടിവെച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വെടിവെക്കരുതേ എന്ന് ഞാൻ ഇപ്പോഴും അപേക്ഷിക്കുകയാണ്. വെടിവെക്കരുത്, മരിക്കാൻ മരണത്തിന് ഭയമില്ല. പക്ഷെ ഒരു ആഗ്രഹമുണ്ട്, രണ്ട് മക്കളുണ്ട്, ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് വിവാഹ ചടങ്ങുകൾ നടക്കും. അതുവരെങ്കിലും അതുകൊണ്ടാണ് ഇപ്പോൾ വെടിവെക്കരുത് സാർ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം. ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പാർട്ടിയുമായി തെറ്റിയപ്പോൾ എസ് രാജേന്ദ്രന്റെ വീട് പുറംപോക്കിലായി. വീടൊഴിയണമെന്നാവശ്യപ്പെട്ട മുൻ എം എൽ എക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ്. എന്നെ ഇവിടുന്ന് ഓടിച്ചു കളയാമോ, അങ്ങനെ ഇല്ലായ്മ ചെയ്തു കളയാമോ? ആർക്കെങ്കിലും മോഹം ഉണ്ടെങ്കിൽ ആ മോഹം മോഹമായിട്ടിരിക്കുള്ളൂ. അപ്പൊ സബ് കളക്ടറുടെ ചിന്താശക്തിക്ക് അത്ര ബലവേ ഉള്ളൂ? അങ്ങേരെ ഉപദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിർബന്ധിക്കുന്നവർ ഇവിടെ ഇരുന്ന് എന്നെ ഒളിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കില്ല, അത് നടക്കുന്ന കാര്യവുമില്ല. തനിക്ക് ആ സ്ഥലം പിടിച്ച തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കാൻ, ഞാൻ പറഞ്ഞേ എനിക്ക് പോടുന്ന് കെട്ടിയെടുക്കാൻ മനസ്സില്ലാന്ന്. അല്ല, എസ് രാജേന്ദ്രനിലേക്ക് റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുത്തെങ്കിൽ അതിന്റെ പിന്നെ ഞാനാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞ ശുദ്ധ അസംബന്ധവും പോക്കൃത്തരവുമാണ്. വേറെ ഒരു വീടുമില്ല, ഒരു സ്ഥലത്തേക്ക് പോകാനും ഇല്ല, പോകാനും ഒക്കത്തുമില്ല, അങ്ങനെ നടക്കുന്ന പ്രശ്നവും ഇല്ല. പാവപ്പെട്ടവരാണെന്ന് വെച്ചിട്ട് ആർക്കും എന്തോ ആയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. പട്ടാ പകൽ പിടിച്ച് കായലിൽ തള്ളാൻ വരുമെന്ന് വെച്ചാൽ പിന്നെ എന്തായി നാട്ടിൽ നടന്നേ? കായലെല്ലാം പക്ഷെ അത് അതിജീവിക്കും. ഏത് ആറാണേലും എങ്ങനെയാണേലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം അവർ ശ്രമിച്ചാലും ഞാൻ അത് അതിജീവിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അതിനെ നേരിടുകയും ചെയ്യും. അതിൽ ഒട്ടും ഒരു പ്രശ്നവുമില്ല. കയ്യേറുന്നതാണോ ഇല്ലോ എന്നൊക്കെ റവന്യൂ വകുപ്പുമാണല്ലോ തീരുമാനിക്കുന്നത്. പഴയ എം എൽ എ സ്ഥാനം ഉപയോഗിച്ച് നല്ല തട്ടിപ്പ് നടത്തിയോ ഇല്ലോ എന്നൊക്കെ ഉള്ളത് അയാളും റവന്യൂ വകുപ്പും കൂടെ തീരുമാനിക്കപ്പെടേണ്ട കാര്യം. അയാളൊന്നും എനിക്ക് താല്പര്യമില്ല. അറുപത് പേർക്ക് ബോധ്യപ്പെടുത്താൻ നോട്ടീസും എന്നെ പുറത്താക്കാൻ, എന്നെ മാത്രമല്ല എൻ്റെ ഭാര്യയും ചേർത്ത് പുറത്താക്കണമെന്നാണല്ലോ അവരുടെ കണ്ടുപിടുത്തം. ഇത്ര ബുദ്ധിജീവികൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, ഇത്ര ഉപദേശം നൽകുന്ന വിഡ്ഢികൾ, ഇത്തരത്തിലുള്ള ആളുകളെ കേരളത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലല്ലാതെ വേറെ എവിടെ കാണാൻ പറ്റും? ഇവിടെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തോട് നീതിബോധത്തോട് ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. ആ അവകാശത്തിനെ നിലനിർത്താൻ എനിക്കറിയാം. അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. ആരെല്ലാം ഇതിൻ്റെ പിന്നിൽ കൂടെ ആലോചന നടത്തിയാലും ശരി, തന്ത്രം മെനഞ്ഞാലും ശരി, ഉപദേശം നൽകിയാലും ശരി, അതൊന്നും വില പോകുന്ന പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ആരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഉപദ്രവിക്കരുത് എന്ന് മീഡിയാക്കളിയിലൂടെ ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കരുതെന്ന്. പക്ഷേ ഉപദ്രവമുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങൾ കാണുമെന്ന് പിന്നെ അതുകൊണ്ടൊന്നും ഞാൻ പേടിക്കുന്ന ആളുമില്ല, അതിന് വിശദീകരിക്കാനും ആഗ്രഹിക്കുന്ന ആളുമില്ല. അത് അവിടെ പോട്ടെ. ഞാൻ എന്താണേലും സബ് കളക്ടർ ആഫീസിൽ നിന്നും വില്ലേജ് ആഫീസും താലൂക്ക് ആഫീസും വരുന്ന നടപടി എന്താണെന്ന് വെച്ചാൽ നേരിടുക, അല്ലാതെ ഒളിച്ചോടാൻ പറ്റത്തില്ല. ജനിച്ച മണ്ണാണ്, ജീവിച്ചേ പറ്റൂ. ഇവിടെ ഈ മണ്ണിൽ കൂടിയിട്ട് ഇത്രയും കാലം ജീവിച്ചു, ഇനി ഈ മണ്ണ് വിട്ട് മറ്റൊരു മണ്ണിൽ കൂടിയിട്ട് എന്നെ കിട്ടില്ല. അതിന് മേലാൻകുട്ടി കൂട്ടിയാ കൂടിയിട്ടാ. ഇതിനെതിരെ അതിശക്തമായ സമരം ഇനി ഞങ്ങൾ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ സമരം നടത്താൻ തന്നെയാണ് ഇവിടെ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ആളെപ്പോലും
ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരാളെ പോലും ഇറക്കി വിടാൻ സമ്മതിക്കില്ല എന്ന് അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. അല്ല, ഈ മണിയാശാനാണ് രാജേന്ദ്രന്റെ വീട് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഒരു നാട്ടുവർത്താനുണ്ടല്ലോ. ഒരു കാരണവശാലും മണിയാശാനെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകൾ താമസിക്കുന്ന സ്ഥലമായാലും ഒരാളെ പോലും കുടിയിറക്കാനോ അവരെ വീടുകളിൽ നിന്ന് ഇറക്കി വിടാനോ മണിയാശാനെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഒരു നടപടി മണിയാശാൻ തന്നെ അതിന്റെ മുന്നിലേക്കും. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടത്തിരുന്ന് വീണ്ടും കാണാം.